അസ്സലാമലൈക്കും. കൽബിലെ പാട്ടിൻ്റെ പുതിയൊരു നല്ല എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. എസ്പെഷ്യലി ഈ ഓണാഘോഷത്തിൻ്റെ ഒരു കാലമാണല്ലോ ഇപ്പോൾ UAE-യിൽ, അല്ലെങ്കിൽ പ്രവാസികളായ നമ്മളിനിയിപ്പം ഓണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ കൂടുതൽ ഓണം ആഘോഷിക്കുന്നത്. എന്തായാലും ഓണം എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവരുടെയും ഓണവിശേഷങ്ങൾ, ഓണത്തിന് എന്തൊക്കെയായിരുന്നു പരിപാടികൾ? നാട്ടിൽ പോയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ തിരിച്ച് വന്ന ഒരു സമയമാണിപ്പോൾ. എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് നമ്മുടെ കൽബിലെ പാട്ടിൽ നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കൽബിലെ പാട്ടിലെ നല്ല കുറച്ച് മാപ്പിളപ്പാട്ടുകളും ഒക്കെ പാടി നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് മനോഹരമാക്കാൻ വേണ്ടി എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യം പതിവ് പോലെ തന്നെ ആദ്യത്തെ ഒരു ഗാനത്തോടു കൂടി നമുക്ക് ഇന്ന് കൽബിലെ പാട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ വിളിക്കാനായിട്ട് എല്ലാം റെഡി ആയിരുന്നുള്ളൂ. അപ്പോൾ മുജീബ് ക, അപ്പോൾ അടുത്തൊരു നല്ലൊരു ഗാനം, നല്ലൊരു ഗാനത്തിന് ശേഷം നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നൊന്ന് മൈക്ക് വെച്ച് പാടാന്ന് വിചാരിച്ച്. പഴയ ഒരു ഗാനമാണ്, ആരാ പാടിയ, MG ശ്രീമാർ പാടിയ ഒരു ഗാനമാണ്. നല്ലൊരു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണിത്. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടി വെച്ച് കൂട്ടിൽ നീ കുയിലായി പാടുമോ, നീ എന്നിണയായി പോരുമോ. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടി വെച്ച് കൂട്ടിൽ നീ കുയിലായി പാടുമോ, നീ എന്നിണയായി പോരുമോ. കരളിൻ്റെ മുത്തല്ലേ നീ, കനവിൻ്റെ നിറമല്ലേ നീ, വിരിയുന്ന പൂവിൻ അഴകേ തിളങ്ങുന്ന താരകമേ. കരളിൻ്റെ മുത്തല്ലേ നീ, കനവിൻ്റെ നിറമല്ലേ നീ, വിരിയുന്ന പൂവിൻ അഴകേ തിളങ്ങുന്ന താരകമേ. എൻ സഖിയായി നീയും വരുമോ, മനം നിറയെ മധുരം തരുമോ, അഴകിൻ്റെ അഴകല്ലേ അനുരാഗമലരല്ലേ, അഴകിൻ്റെ അഴകല്ലേ അനുരാഗമലരല്ലേ. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടി വെച്ച് കൂട്ടിൽ നീ കുയിലായി പാടുമോ, നീ എന്നിണയായി പോരുമോ. മനസ്സെന്ന മോഹ കുടിലിൽ നിറയുന്ന സ്നേഹ കനികൾ കൊതിയോടെ പങ്കിടുവാനാ കിളിയെ നീ വന്നിടുമോ. മനസ്സെന്ന മോഹ കുടിലിൽ നിറയുന്ന സ്നേഹ കനികൾ കൊതിയോടെ പങ്കിടുവാനാ
കിളിയേ നീ വന്നിടുമോ, നിൻ സ്നേഹമെനിക്കായി തരുമോ, ചിരകാലം കൂട്ടിനു വരുമോ, പ്രണയം പകുത്തുതരാ, ഹൃദയം നിനക്കുതരാ, പ്രണയം പകുത്തുതരാ, ഹൃദയം നിനക്കുതരാ. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടി വെച്ച് കൂട്ടിൽ നീ കുയിലായി പാടുമോ, നീ എന്നിണയായി പോരുമോ. ഈ ഗാനം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഗാനമാണ്. മുത്ത് ഹബീബി മൊഞ്ചത്തി എന്ന ആൽബത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനമാണ്. അപ്പോൾ ഇനി നമ്മുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് എന്താ പറയുന്നത്, ഓണവിശേഷങ്ങളിലേക്ക് നമ്മുടെ എൻ ടി വിയുടെ പ്രേക്ഷകർക്ക് വിളിച്ചു തുടങ്ങാം. കൽബിലെപ്പാട്ടിലെ നമ്മുടെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ട് കൽബിലെപ്പാട്ടിൽ സ്ഥിരം വിളിക്കുന്ന. എന്തായാലും ആദ്യത്തെ ഒരു കോളത്തിലുണ്ട്. ഹലോ, അസ്സലാം വലൈക്കും, കൽബിലെപ്പാട്ടിലേക്ക് സ്വാഗതം. ആരാണ്? വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ആരാണ് ഇത് സംസാരിക്കുന്നത്? അസൻ ബാവ. എവിടെ നാട്ടിലൊക്കെ പോയിട്ട് അടിച്ചു വിളിച്ചാ? അതെ, ഞാൻ അറിഞ്ഞു ഇവിടെ വന്ന് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നാട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നാട്ടിലൊക്കെ പോയിട്ട്? ഓക്കെ. പിന്നെ അപ്പം ഓണത്തിന് മുന്നേ ഇഞ്ഞ് പോരുന്നു അല്ലേ? പെരുന്നാള് നാട്ടിലാണ്? നാട്ടിലായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതെ അതെ അതെ. പിന്നെ ഇവിടെ ഓണാഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഏതെങ്കിലും ഓണപരിപാടികളുമായിട്ട് ആ വെള്ളിയാഴ്ച ആയിരുന്നു. അത് അതല്ല, ഈ വർഷത്തെ ഒരു ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികൾ എല്ലാവർക്കും നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിലേക്കാൾ കൂടുതലും നമ്മൾ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഓണാഘോഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളാണ്. അതെ 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 അതെ, സത്യമാണ്. ഞാനത് സത്യം പറഞ്ഞാൽ ഞാനത് പറയാനായിട്ട് വരുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഓണം നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ഓണം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇനി വരുന്ന ക്രിസ്മസ് വരെയും നമ്മൾ ഓണാഘോഷ പരിപാടികളുമായിട്ട് നമ്മൾ ആക്റ്റീവ് ആയിരിക്കും അല്ലേ? പിന്നെ വേറെ എന്താ വിശേഷം? ഓക്കെ. അപ്പോ പിന്നെ ഒരു മോള് ഇല്ലേ? മോള് ഇവിടെ ഇല്ലേ? അപ്പോ പിന്നെ ഒരു പാട്ട് പാടിച്ച നല്ലൊരു പിന്നെ പാട്ടോടുകൂടി നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും. എന്നാ അസംഭവം ഒരു പാട്ട് പാടിക്കോ. ഹലോ, ഒരു പാട്ട് പാടിക്കോളാനെന്ന്. എന്നാ അസംഭവം ഒരു പാട്ട് പാടിക്കോ. ശരി ശരി ശരി, എന്തായാലും വിളി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു പാട്ട് പാടാം. ഓക്കെ ഓക്കെ ഓക്കെ, വിളിച്ചൊരു സന്തോഷം. അപ്പം എന്തായാലും അസംഭവ നമ്മുടെ ഒരു സുഹൃത്താണ്, എഫ് ബി ഫ്രണ്ടും കൂടാണ്, അതുകൊണ്ടാണ് നമ്മളിത്ര ആധികാരികമായിട്ട് സംസാരിച്ചത്. എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പാട്ട് പാടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഏത് പാട്ടാണ് പാടുന്നത്? മാപ്പിളപ്പാട്ട് പാടണം അല്ലേ? ഏത് ഏതെങ്കിലും ഒരു പാട്ട് പാടാം. ഞാൻ രാവിലെ കൊണ്ടുവന്നപ്പോൾ റേഡിയോയിൽ ഒരു പാട്ട് കേട്ടായിരുന്നു, ഒരു നല്ലൊരു പാട്ട്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ ഒരു നാലുപേര്. നാണത്താലല്ലേ പൊന്നി കനകപ്പുങ്ക വിളത്ത് നുണക്കുഴി വിരിഞ്ഞത് കുരുക്കുത്തിക്കൂടമുല്ലേ, കരിവള പറയും കളിവാക്കി തെളിയും കാര്യമെന്താണ്, കാര്യമെന്താണ്. മാണിക്ക കല്ലേ നിന്റെ മാനസം കൊതിക്കുന്ന മൈക്കണ്ണിൽ മരുവുന്ന മണിമാരനാരാണ്, കളിമുല്ലച്ചിരിയും കളിമുല്ലച്ചിരിയും കരുതിയതാർക്കാണ്, കരുതിയതാർക്കാണ്. നാണത്താലല്ലേ പൊന്നെ കനകപ്പുങ്ക വിളത്ത് നുണക്കുഴി വിരിഞ്ഞത് കുരുക്കുത്തിക്കൂടമുല്ലേ, കരിവള പറയും കളിവക്കി തെളിയും കാര്യമെന്താണ്, കാര്യമെന്താണ്. എന്തായാലും ഇനി നമുക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്.
ഹലോ അസ്സലാം വലൈക്കും. ഹലോ അസ്സലാം വലൈക്കും. കൽബിലെ പട്ടലേ സ്വാഗതം. ആ നാസർ ഭായി, നമ്മുടെ സ്വന്തം നാസർ ഭായി, ഓണാശംസകൾ, ബിലേറ്റഡ് ഓണാശംസകൾ. അതെ 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 അതെ, എന്തിന്റെ ഓക്കെ മനസ്സിലായി മനസ്സിലായി. ഏത് പാട്ടാണോ വ്യക്തമാവുന്നല്ലോ, ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറയോ. മറന്നാലും നീ എന്നെ. ഓക്കെ, ഞാൻ ഷുവറായിട്ട് നമ്മൾ നോക്കട്ടെ, ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിടാം കേട്ടോ. പിന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നാസർ ഭായി പോലുള്ള പ്രേക്ഷകർ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൽബിലെ പാട്ട് വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ. തീർച്ചയായും എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഇന്ന് പാട്ടൊന്നും പാടുന്നില്ലേ? അല്ലല്ല, അങ്ങനല്ലോ. കൽബിലെ പാട്ടില് എത്ര പ്രോഗ്രാമിന് വിളിച്ചിട്ട് ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരു പാട്ട് ഇന്ന് ഒരു നാലു പേര് നമുക്ക് വേണ്ടി പാട്ട് പോയിക്കോ. തിരക്ക് ആണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനിയും നല്ല നല്ല എഴുത്തുകൾ ഉണ്ടാവട്ടെ. ഇനിയും എഴുത്തുകളൊക്കെ എന്താ പറയുക, പ്രേക്ഷകരിലേക്ക് നമ്മള് ഓക്കെ 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 ഓക്കെ. തീർച്ചയായിട്ടും സന്തോഷം സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ കൽബിലെ പാട്ടിൽ വിളിച്ചത് നമ്മുടെ നാസർ ഭായിയാണ്, അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. എന്തായാലും വിളിച്ചൊരു സന്തോഷം. ഒരുപാട് സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താ അടുത്ത ഒരു കോളുണ്ട്. ഹലോ അസ്സലാമു അലൈക്കും. കൽബിലെ പാട്ടിലേക്ക് സ്വാഗതം. ആരാണിത്? ആ മുഹമ്മദ് ബഷീർ. എന്താ വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്ന അൽഹംദുലില്ലാഹ്. എങ്ങനെയുണ്ട് പിന്നെ ഓണമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളങ്ങനെ ചൂടൊന്നും അങ്ങനെ വലിയ കാര്യമാക്കുന്നില്ല. ഇവിടെ ഓണമൊക്കെ തകർത്ത് ചെയ്തില്ല ഈ പ്രാവശ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഓണം ഈ വർഷത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നാട്ടിലുള്ള എല്ലാ മലയാളികൾക്കും അല്ലേ, പ്രവാസികളായിട്ടുള്ള എല്ലാ മലയാളികൾക്കും പിന്നെ ആഘോഷിക്കാൻ പറ്റിയ ഒരു ദിനമായിരുന്നു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതുകൊണ്ട് എല്ലാവരും ആഘോഷിച്ചു, നന്നായിട്ട് ആഘോഷിച്ചു. അങ്ങനെ അങ്ങനെ വിശേഷങ്ങള് സുഖമായിട്ട് പോകുന്ന അൽഹംദുലില്ലാ. നമ്മളും ഇതുപോലെ ഓണം ആഘോഷിച്ച്, ഇനി ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അടുത്തൊരു ക്രിസ്മസ് വരെ നമ്മൾ ഓണാഘോഷ പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും കേട്ടോ. പിന്നെ ആണല്ലേ, ആ കൊടുക്കു, ധൈര്യമായിട്ട് കൊടുക്കും, പാടുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. ഹലോ അസ്സലാം വലൈക്കും. ആരാണ്? ഹലോ ഷംസുദ്ദീൻ. ഓക്കെ 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 ഓക്കെ. അപ്പൊ പിന്നെ ബഷീർബായുടെ സുഹൃത്താണെന്ന് പറഞ്ഞ്, പിന്നെ നല്ലൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞ്. എന്നാ ചെറുതായിട്ട് പാടിയാ മതി. കുഴപ്പമില്ല, ഇഷ്ടമുള്ള പാട്ട് പഠിക്കും. ഇത് മാപ്പിളപ്പാട്ട് ഒരു പരിപാടിയാണ്, പക്ഷെ കുഴപ്പമില്ല, നമ്മളിപ്പം ഓണാഘോഷമല്ലേ. ഓണം
അടിപൊളി അടിപൊളി. കുഴപ്പമില്ല കുഴപ്പമില്ല, പാട്ട് സൂപ്പർ ആണ് ഇത്. ആ ഓക്കെ ഓക്കെ. ഹലോ ഹലോ, ശരി എന്നാ. പിന്നെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ പാട്ടേ, പാട്ട് വളരെ നന്നായിട്ടുണ്ട് പാട്ട്. ശരി എന്നാ, അപ്പോൾ ഇനിയും വിളിക്കണേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി അടുത്തായി ഒരു നല്ല ഒരു വീഡിയോ സോങ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കൽവിലേ.